ഹായ്, ഗോൾഡ് 101.3 FM ൽ നിന്ന് ഞാൻ ആർജെ ബിഞ്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദുബായിൽ വന്നിട്ടുള്ളൊരു മാറ്റത്തിനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത്, യൂഷ്വലി നമ്മൾ നമ്മുടെ കാറുമായിട്ട് ഒരു പെയ്ഡ് പാർക്കിംഗ് സോണിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യം, ഒന്നല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്നു, നമ്മൾ പെയ്ഡ് പാർക്കിംഗ് ആ മീറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നു, നമ്മൾ പൈസ ഇടുന്നു, റെസീപ്റ്റ് കിട്ടുന്നു, ആ റെസീപ്റ്റുമായി നമ്മൾ തിരിച്ച് കാറിലേക്ക് പോകുന്നു, ആ കാറിൻ്റെ ഡാഷ് ബോർഡിൽ നമ്മൾ ആ റെസീപ്റ്റ് വയ്ക്കും. എന്നാൽ ഇപ്പോൾ സ്മാർട്ട് ദുബായിയുടെ ഭാഗമായിട്ട് RTA ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നു, ദ സ്മാർട്ട് പാർക്കിംഗ് മീറ്റർ. ഇതെന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ അവസാനം പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് തിരിച്ച് കാറിലേക്ക് റെസീപ്റ്റുമായി വന്ന് ആ ഒരു റെസീപ്റ്റ് ഡാഷ് ബോർഡിലേക്ക് വെക്കരുത്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതിനെക്കുറിച്ച് കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, എന്നാൽ കുറേ പേർക്ക് ഇതെങ്ങനെയാണ്, ഇതിനൊരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഉള്ളത് അൽ ജഫിലിയയിലാണ്. RTAയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ അൽ ജഫിലിയയിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് പാർക്കിംഗ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഏത് എമിറേറ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. 7 എമിറേറ്റ്സും പ്ലസ് സൗദി അറേബ്യ ആൻഡ് ഒമാൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം, പ്രൈവറ്റ് ആണോ, ടാക്സി ആണോ, കമേഴ്ഷ്യൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആൻഡ് പ്ലേറ്റ് കോഡാണ് പിന്നെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്ലേറ്റ് നമ്പർ, നമുക്ക് പിന്നെ ആ ഒരു എത്ര മണിക്കൂറിന് വേണ്ടിയിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത് എന്ന കാര്യം. സോ ഞാനിപ്പോൾ 1 മണിക്കൂർ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് കൊടുത്തിട്ട് നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ സ്മാർട്ട് പാർക്കിംഗ് മീറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ഇതിൽ എഴുതിയിട്ടുണ്ട് നോ നീഡ് ടു ഡിസ്പ്ലേ ഓൺ ഡാഷ് ബോർഡ്. ഇത് നമ്മുടെ റെഫറൻസിന് വേണ്ടി മാത്രമാണ്. സോ ഈ ഒരു പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ കാറിൽ പോയി ഡാഷ് ബോർഡിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അൽ ജഫലിയയിലാണ് RTA പൈലറ്റ് സർവീസിൻ്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫീഡ്ബാക്കിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്താൻ പോകുന്നത്. എന്തായാലും ദുബായ് RTA നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്മാർട്ട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാറുണ്ട് നമ്മുടെ ലൈഫ് കുറേയും കൂടിയും ഈസിയറാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ലൈഫ് ഈസിയറാക്കാനുള്ള ഇനിയും ഒരുപാട് തന്ത്രാസുമായിട്ട് നമ്മൾ ഇനി ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ മൈ പ്രോഗ്രാം ലൈഫ് മന്ത്ര, സൺഡേ മുതൽ തേഴ്സ്ഡേ വരെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. ദിസ് ഇസ് ബിഞ്ചു വിത്ത് യു, സ്റ്റേ ട്യൂൺഡ്.